നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ നുണപരിശോധനയ്ക്ക് ഒരുക്കുകയാണ് സി നമ്മുടെ പ്രിയ വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും കൊല്ലപ്പെട്ട വാഹനപടം അന്വേഷിക്കുന്ന സി സംഘം ബാലുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ വിഷ്ണു സോമസുന്ദരത്തെയും പ്രകാശൻ തമ്പിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഇരുവരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനെ തുടർന്നാണ് ഈ നുണപരിശോധന വാഹനാപകടം ആസൂത്രിതമാണെന്നാരോപിച്ച് കലാഫവൻ സോബിക്ക് നുണപരിശോധന നടത്താനുള്ള അപേക്ഷയും നാളെ സി ബി ഐ കോടതിയിൽ സമർപ്പിക്കും ബാലഭാസ്കർ കൊല്ലപ്പെട്ട വാഹനാപകടം നടന്ന് മാസങ്ങൾക്കകമാണ് ഉറ്റ സുഹൃത്തുക്കളായ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ പിടിയാകുന്നത് പിന്നാലെ ബാലുവിൻ്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നു എന്നാൽ ബാലു ജീവിച്ചിരുന്ന കാലത്ത് സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നില്ല എന്ന മൊഴിയാണ് പ്രകാശൻ തമ്പിയും വിഷ്ണുവും സി ബി ഐക്ക് നൽകിയത് എന്നാൽ ഇവരുടെ സ്വർണക്കടത്തിനെപ്പറ്റി ഇരുവരും നൽകിയ മൊഴികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ ഗ്രഹോപകരണങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ദുബായിൽ വിഷ്ണു ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു ബാലഭാസ്കറിൻ്റെ പക്കൽ നിന്ന് ഈ സ്ഥാപനത്തിനായി അൻപത് ലക്ഷം രൂപയും വാങ്ങിയതായിട്ടാണ് സി ബി ഐക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ബാലുവിൻ്റെ മരണം വരെ ഈ പണം വിഷ്ണു തിരികെ കൊടുത്തിരുന്നില്ലെന്നും സി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചതിന് പിടിയിലായ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് ഈ സ്ഥാപനത്തിൽ ഇരുപത് ശതമാനം ഓഹരിയുണ്ടെന്ന കണ്ടെത്തലും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് ഈ സ്ഥാപനത്തിൽ ഇരുപത് ശതമാനം ഓഹരിയുണ്ടെന്ന കണ്ടെത്തലിൻ്റെ കൂടി സാഹചര്യത്തിലാണ് വിഷ്ണുവിനെയും പ്രകാശൻ തമ്പിയെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനത്തിൽ സി ബി ഐ എത്തിയിരിക്കുന്നതിപ്പോൾ അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ബാലുവിൻ്റെ ഡ്രൈവർ അർജുനൻ്റെ ദുണപരിശോധനയും നടത്തും എന്നാൽ അപകട സമയത്ത് ബാലുവാണ് വാഹനം ഓടിച്ചതെന്ന അർജുനന്റെ മൊഴിക്ക് പിന്നാലെ വസ്തുത അറിയാനാണ് നുണപരിശോധന നടത്തുന്നത് വാഹന അപകടത്തിന് മുമ്പ് ബാലു ആക്രമിക്കപ്പെട്ടിരുന്നുവെന്ന് കലാഫുവൻ സോബി മൊഴി നൽകിയെങ്കിലും ഇത് സാധൂകരിക്കാൻ പറ്റുന്ന മറ്റ് തെളിവുകളൊന്നും സി ഇതുവരെ ലഭിച്ചിട്ടില്ല സോബി തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് അതിനാൽ കൂടിയാണ് സോബിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനത്തിൽ സി ബി ഐ എത്തിയിരിക്കുന്നത് ബാലുവിൻ്റെ സുഹൃത്തും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസ്യോടും മൊഴിയെടുക്കലിന് ഹാജരാകാൻ സി ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ബാലുവിൻ്റെ മരണത്തിന് പിന്നിൽ അട്ടിമറി സംശയിക്കാൻ പോകുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും സി ബി ഐ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്